വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എനിക്ക് അധികം ഒറ്റ സംസാരിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഒരു വ്ളോഗ് ഇറങ്ങിയിട്ട്, ഒന്നും ഈ അടുത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഇവിടുന്ന് ഇനി നമ്മൾ ബാഡ്ഗോദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ബാഡ്ഗോദ്ര. നമ്മൾ പോകുന്നത് ഗാംഗ്ടോക്ക് ഡാർജിലിംഗ് ട്രിപ്പ് നമ്മുടെ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ കൂടെ ജീന, എൻ്റെ ഫ്രണ്ടാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ജീനയാണ് വീഡിയോ എടുക്കുന്നത്. ജീന ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ കുറേ നേരം ഇരുന്നപ്പോൾ, 3-4 മണിക്കൂർ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം. കാരണം നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ റുട്ടീൻ റിമി ചേച്ചി പറഞ്ഞു തരാമോ. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊരു ബെസ്റ്റ് ടൈം ഇല്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 7-8 വർഷം, മിനിമം 5 വർഷം വെച്ചോ, 5 വർഷമായിട്ട് ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേ പെയ്ഡ് പ്രൊമോഷനോ ആ ബ്രാൻഡിനെ ബൂസ്റ്റ് ചെയ്യാനോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്ത്, നിങ്ങൾ കുറേ നാളായി ചോദിക്കുന്നില്ലേ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാമോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി മുറഞ്ഞിരിക്കും. കാരണം രാവിലെ 5 മണിക്ക് എണീറ്റ് ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ മീൻസ് ഒരു സൺസ്ക്രീൻ ഇട്ടായിരുന്നു, അതുകൂടെ പോയി. ഇപ്പം ലിപ്സ്റ്റിക് ഇട്ടാൽ, ലിപ്സ്റ്റിക് ഇട്ടിട്ട് മാസ്ക് ഇട്ടിട്ട് അതെല്ലാം ഇതിലൊക്കെ ആയിട്ടുണ്ട്. തുടയ്ക്കാനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത ഫേസ്. പക്ഷേ മേക്കപ്പ് ഇല്ലാന്ന് പറഞ്ഞാലും ഓൾറെഡി ഐബ്രോസും ലാഷൊക്കെ ഉണ്ടായിട്ട് മേക്കപ്പ് ഉള്ള പോലെ തന്നെയാണ്. മെയിനായിട്ട് അതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത്. ഞാൻ കൂടുതലും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അത് ഷോയ്ക്കും ഷൂട്ടിനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് സ്കിൻ കെയർ ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിഷെയ്ഡോ. ഈ ശരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത് ഷിഷെയ്ഡോ ആണോ ഷിഷെയ്ഡോ ആണ്, ഷിഷെയ്ഡോ എന്ന് പറയും. ഞാൻ ഷിഷെയ്ഡോ എന്നാണ് പറയണത്. എനിക്ക് പറയാൻ അതാണ് എളുപ്പം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കറക്റ്റ് നോക്കിയിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം ഇത് ഞാൻ പറയുമ്പോൾ തെറ്റ് തിരുത്തിയത് ഒരുപാട് പേര് വരും. ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ക്ലാരിൻസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷിഷെയ്ഡോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതിൽ ആദ്യം തന്നെ ഫേസ് വാഷ്. ഈ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീപ്പ് ക്ലെൻസിങ് ഫോം, ഇതാണ് ഫേസ് വാഷ്. ഇതിൻ്റെ തന്നെ വേറെ ഫേസ് വാഷുണ്ട്, വൈറ്റ് ലൂസൻ്റ്. പിന്നെ വൈറ്റ് ലൂസൻ്റ് നല്ല ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് ഈ ടോണറാണ്. അതായത് ഇതൊരു സോഫ്റ്റ്നർ എന്ന് പറയും, ഫ്യൂച്ചർ സൊല്യൂഷൻ. ഇതിൻ്റെ പല റേഞ്ചിലുള്ള കാര്യങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന ഏരിയയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ സൊല്യൂഷനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ ഇതിൻ്റെ പല റേഞ്ചും ഉണ്ട് കേട്ടോ. ഫ്യൂച്ചർ സൊല്യൂഷൻ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഈ ബെനിഫിയൻസ്, ഷിഷെയ്ഡോൻ്റെ തന്നെ വൈറ്റ് ലൂസൻ്റ്, പിന്നെ വേറെ എന്താണുണ്ട് ബയോ പെർഫോമൻസ്, ഇതിലൊന്നും അത്ര വലിയ ഒരു 5-6 ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. ഫ്യൂച്ചർ സൊല്യൂഷൻ മാത്രം ഇത്തിരി ഇതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആൻറ്റി ഏജിങ് എല്ലാം കൊണ്ടും. അപ്പം ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ഈ സോഫ്റ്റ്നറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം യൂസ് ചെയ്യുന്നത് കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഇത്. ഇതൊരു സിറമാണ് ഷിഷെയ്ഡോ അൾട്ടിമ്യൂ എന്ന് പറയും. നല്ല സിറമാണ് കേട്ടോ. ഇനി ഈ സോഫ്റ്റ്നർ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ, ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നേരെ നമുക്ക് നമ്മുടെ മോയിസ്ചറൈസറിലോട്ട് പോവാം. ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ തന്നെ ഡേ ക്രീമാണ്, SPF 15 ആണ്. SPF ടോട്ടൽ പ്രൊട്ടക്റ്റീവ് ക്രീം പറയും. നല്ലതായത് ബെസ്റ്റ് സംഭവം. ഇത് എൻ്റെ സീക്രട്ട് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും എല്ലാവരും പറഞ്ഞിരുന്നല്ല, ചെലവ് ചെയ്യണം. ഫ്യൂച്ചർ ഇത് നല്ലതാണ്. ഇനി ഈ ഒരു ബഡ്ജറ്റിലോട്ട് പോകണ്ട, ഇത്രയും റേഞ്ചിലോട്ട് പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലതാണ്, ബെനിഫിയൻസ്. ഇതും മാറി മാറിയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിലോട്ടൊക്കെ പോകണം. ഷിഷെയ്ഡോൻ്റെ ബെനിഫിയൻസ്. പിന്നെ ഒരു വൈറ്റ് ലൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഇത് തന്നെ, അതിപ്പോൾ ഇവിടെ കാണുന്നില്ല. ബെസ്റ്റാണ്. അപ്പം മോയിസ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തു, അതിൻ്റെ കൂടെ സൺസ്ക്രീനും ഉണ്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഐ ആൻഡ് ലിപ് മേക്കപ്പ് റിമൂവർ, ബെസ്റ്റാണ്. പിന്നെ ഒരു ക്ലെൻസിങ് ഓയിൽ ഉണ്ടായിരുന്നു ഷിഷെയ്ഡോൻ്റെ ക്ലെൻസിങ് ഓയിൽ, അതിപ്പം ഇറങ്ങുന്നില്ലെന്ന് സംശയം. അത് മേക്കപ്പ് ഇട്ടിട്ട് മേക്കപ്പ് തുടയ്ക്കാൻ റിമൂവ് ചെയ്യാൻ ബെസ്റ്റാണ്. ആ ഓയിൽ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് ഒരു വെറ്റ് ടിഷ്യൂൽ അങ്ങ് തുടച്ചെടുത്താൽ ശരിക്കും നല്ല ക്ലീൻ ആവും. ഇത് നല്ലതാണ് കേട്ടോ. ഇനിയാണ് ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ സംഭവം കാണിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. തിരിഞ്ഞു അല്ലേ. കളർ സ്മാർട്ട് ഡേ മോയിസ്ചറൈസർ. ഇതെന്നാ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ എങ്ങാനും എനിക്ക് വല്ല യൂട്യൂബ് ഷൂട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ മേക്കപ്പ് ചെറിയൊരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ
അപ്പൊ ഇപ്പോഴൊന്നും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. എന്റെ സ്കിന്ന് കണ്ടോ, ഇപ്പൊ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടൊരു മേക്കപ്പ് എഫക്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണിത്. വാസോ എന്ന് പറയും, കളർ സ്മാർട്ട് ഡേ മോയ്സ്ചറൈസർ. നല്ലതാണ് കേട്ടോ ഇത്. ഇത് ഇത്തിരി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു എഫക്റ്റ്, ഒരു എന്നാൽ ഒരുപാട് ഈ ഫൗണ്ടേഷൻ ഇട്ടൊരു ഇതുണ്ട് ലുക്ക്. അതിപ്പോൾ ആർക്കും ഇഷ്ടമില്ലല്ലോ, നമ്മൾ കാണുമ്പോൾ തന്നെ. ഇപ്പം ആരും അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്കിടാം. അതല്ലാണ്ട് ഞാൻ ഇടുന്നത് ഇതാണ് കേട്ടാ. ഇത് നല്ലതാണ്, ഇതൊന്ന് ശകലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രം മതി. പിന്നെ ഇത് നല്ലതാണ്, പവർ ഇൻഫ്യൂസിങ് ഐ, ഡാർക്ക് സർക്കിൾസിനൊക്കെ നല്ലതാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടും. ആ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത്, ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ ഐ ക്രീം. ഇത് നല്ലതാണ്, ഐ ആൻഡ് ലിപ്പ് എന്ന് പറയും. ഇത് ഇത് നല്ലതാണ്. അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് പോവില്ലയോ എന്നുള്ളത് എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷേ യൂസ് ചെയ്തിട്ടുണ്ട്, കുറയുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ടത് ഒരു, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐ ക്രീം, ഒരു അണ്ടർ ഐയുടെ ഒരു ഇതുണ്ട്, അത് ഞാൻ നോക്കട്ടെ. അത് ഇതിനകത്തുണ്ടായിരുന്നു, ഉണ്ട്. ഇത് ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഐ, ബി എന്താ ബയോ പെർഫോമൻസ്. ഈ അണ്ടർ ഐ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്ത് പെട്ടെന്നല്ലേ ഒരു എപ്പിസോഡായി, ഞങ്ങൾ ചുമ്മാ അവിടെ ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇനി എന്നാ എടുക്കുന്ന ഓർത്ത് ഞാൻ ചുമ്മാ ഇരുന്നപ്പോഴാണ്, കുറേ നാളായല്ലോ സ്കിൻ കെയർ ചോദിക്കുന്നു, അപ്പോൾ അത് കാണിക്കാമെന്ന്. ഇത് ശിഷേദോൻ്റെ ഫൗണ്ടേഷനൊക്കെ, അതിനെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല. എപ്പോഴും ട്രയൽ ചെയ്തിട്ടുണ്ട്, നല്ല ഫൗണ്ടേഷനാണ്, നല്ല ഗ്യാരണ്ടി പ്രൊഡക്റ്റ്. ഇത് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ശിഷേദോൻ്റെ, ഇത് ഇതൊക്കെ നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, എനിക്ക് ഡോൾസ് ആൻഡ് ഗബാന ഭയങ്കര ഇഷ്ടമാണ്. അർമാനി, അതിപ്പോൾ നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അർമാനി, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള. അർമാനിയുടെ ഒരു ഷോപ്പ് ലുലുവിൽ വന്നു, പക്ഷേ അവിടെ ഫൗണ്ടേഷൻ വന്നോന്ന് അറിയില്ല, ഫൗണ്ടേഷൻ ഇല്ലെന്ന് ജീന പറയുന്നു. പിന്നെ ഔട്ട് ഓഫ് കേരള എന്തായാലും അർമാനി കിട്ടും, അതെൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇനി ഇതൊക്കെ. ഇത് വേറൊരു സിറമാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ഇത് ഭയങ്കര ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് എല്ലാം ഒന്നും ഉപയോഗിക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്താൽ മതി. സോഫ്റ്റ്നർ വേണമെന്നില്ല, ഇത് വേണമെന്നില്ല. ഒരു ഫേസ് വാഷും ഒരു മോയ്സ്ചറൈസറും ഉണ്ടെങ്കിൽ അത്രയും തന്നെയൊക്കെയാണെങ്കിലും മതി. ഇത് നല്ല സിറമാണ് പറയാണ്ടിരിക്കുമ്പോൾ, ഇൻറ്റൻസീവ് ഫേമിങ് കോണ്ടൂർ സിറം, നല്ല സിറമാണ് ഇത്. അതിൻ്റെ തന്നെ ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ തന്നെ സെയിം ഫേസ് വാഷ് ഉണ്ട്. പരമാവധി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമുക്കൊക്കെ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്തിട്ട് വേറെ അടുത്ത ബ്രാൻഡിലോട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. മാക്സിമം എനിക്ക് തോന്നിയേക്കുന്നത് ആ ഒരു ബ്രാൻഡ് തന്നെ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല അലർജിയോ സ്കിന്നിൽ പിടിക്കാത്ത സംഭവങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ ഒരു ബോഡി ഷോപ്പുണ്ട്, അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ബോഡി ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, സ്കിന്നിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോയ്സ്ചറൈസിങ് അല്ല, അവരുടെ ഷവർ ജെല്ല്, ബോഡി ലോഷൻ ഒക്കെ എൻ്റെ വളരെ ഫേവറേറ്റാണ്. ഇനി അത് കാണിച്ച് വെറുതെ സമയം കളയണമെന്നില്ല. അപ്പോൾ ഓക്കെ, ഈ കുഞ്ഞ് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എനിക്കൊരു തംസപ്പ് തരണം, കമൻസിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ക്യാഷ്വൽ വെയറിൻ്റെ പാർട്ട് ടു എവിടെ, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഇടാനൊരു മടി. അതൊരുമാതിരി ചുമ്മാ ഒരു ഷോ കാണിക്കുന്ന പോലെയാണോ, പിന്നെ നിങ്ങൾക്ക് എനിക്കതൊരു, പിന്നെ എന്നെക്കാളും ക്യാഷ്വൽ വെയറിൽ ഒരുപാട് ഐഡിയാസ് ഉള്ള ഒത്തിരി പെമ്പിള്ളേരുണ്ട്, പിന്നെ അവരുടെയൊക്കെ മുന്നിൽ ഞാനത് കാണിക്കാൻ എനിക്കൊരു ഒരു കോൺഫിഡൻസ് കുറവ്. അത് കാണിക്കണോ വേണ്ടേ എന്നൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അതാ ഞാനത് ഇടാത്തത്. അപ്പൊ നമ്മൾ നേരെ പോവാണ്, എവിടെ പോവാണ്, വാഗോദ്ര ഗാംഗ്ടോക്ക്. ഇനി ഗാംഗ്ടോക്കിൽ വെച്ച് കാണാം. ഈ വീഡിയോ എടുത്ത ആളെ ഞാൻ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഹായ് ജീന. ജീന എന്താ പറയാ, കേരളത്തിലെ ലോകം കണ്ട, ഏഷ്യ കണ്ട, സൗത്ത് ഇന്ത്യ കണ്ട ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഒപ്പം ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജീന. ആർ യു റെഡി? വേർ ആർ യു ഗോയിങ്? ബാന്ദ്ര. ബാന്ദ്രയോ? വാഗോദ്ര എയർപോർട്ട്. പിന്നെ നമ്മൾ ഇതിന്റെ മുമ്പ് കാശ്മീർ പോയി ജീന, ഞാൻ റിങ്കു, അതിന്റെ ഫോട്ടോസ് നമുക്ക് വരാം. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്കോട്ട്ലൻഡ് പോയായിരുന്നു, അതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇടണ്ടേ. അപ്പൊ ജീനയാണ് ഇന്നത്തെ എന്റെ ട്രാവൽ പാർട്ട്ണർ. ജീന നല്ലൊരു യാത്ര. അപ്പൊ എനിക്കും ജീനയ്ക്കും ഒരു യാത്ര ആശംസകൾ നേർന്നോളൂ. മംഗളം ഭവന്തു എന്ന് പറയും. ഞങ്ങളെ അനുഗ്രഹിക്കൂ, എല്ലാവരും അനുഗ്രഹിക്കൂ ഞങ്ങളുടെ ഈ പുതിയ യാത്രാ സംരംഭത്തിന്. കാണാൻ തോന്നല്ലേ? അപ്പം
ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ജീന എനിക്ക് മേക്കപ്പ് ചെയ്തൊക്കെ തരും. ഏതെങ്കിലും ഒരു ബ്ലോഗ് എടുക്കുന്നതിന് ജീന മേക്കപ്പ് ചെയ്ത് തരും. ഒരേ ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ, ഭയങ്കര ഭയങ്കര പൈസ കൊടുക്കണം. പിന്നെ ഞാൻ കാലൊക്കെ തിരുപ്പി കൊടുത്താ ചിലപ്പോ അല്ലെ. അപ്പൊ ഓക്കെ ജീന, അപ്പൊ ബൈ പറഞ്ഞേ. ബൈ ബൈ.